സമ്പത്തും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും നശ്വരമാണെങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണ്. സത്യത്തിൽ ഇതൊന്നുമല്ല സൗഭാഗ്യം, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ദൈവവിരുദ്ധമായ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മഹത്തായ സൗഭാഗ്യം. അതുകൊണ്ടല്ലേ ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായത്. എന്നാൽ കർത്താവേ, ഞാൻ ഈ പിടിച്ചുപറിക്കാരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല, ഞാൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കാതിരിപ്പിൻ എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രാർത്ഥിച്ച പരീശനെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനായില്ല, നീതീകരിക്കപ്പെടുവാനും കഴിഞ്ഞില്ല. ആകയാൽ സ്നേഹിത, ലോകം അതിവേഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാം. ദാവീദിനെ പോലെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. സങ്കീർത്തനം 19:12-13 എന്ന് പ്രാർത്ഥിക്കാം.